ഇനി നമ്മൾ കാണാൻ പോകുന്നത് തുടക്കത്തിലെ നാട്ടുവാർത്ത കാണിച്ച ദൃശ്യങ്ങളിലേക്കാണ്. കുമരകം മേഖലയിൽ വീശിയടിച്ച ശക്തമായ കാറ്റിൽ കാർഷിക മേഖലയിലടക്കം വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വീണ് തകർന്ന വീടുകളിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഞായറാഴ്ച വൈകിട്ടാണ് പടിഞ്ഞാറൻ മേഖലയിൽ കാറ്റ് കനത്ത നാശം വിതച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5:30 കുമരകം മേഖലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയടിച്ചത്. കവണാറ്റിങ്ങര, വിരിപ്പുകാല, ചീപ്പുങ്ങൽ മേഖലയിൽ കാറ്റ് വ്യാപക നാശം വിതച്ചു. അയ്മനം പഞ്ചായത്ത് 20-ാം വാർഡ്, കുമരകം പഞ്ചായത്തിലെ 1-ാം വാർഡിലുമാണ് നാശനഷ്ടങ്ങളേറെയും. മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു. ഭാഗികമായ നാശനഷ്ടങ്ങളുണ്ടായ വീടുകളും നിരവധിയാണ്. 100 ഏക്കറിലെ കൃഷി നശിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ കണക്കാക്കി വരുന്നതേയുള്ളൂ. വിതച്ച് വിത പാടം കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ ഒരു ദുരന്തത്തിലൂടെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വലിയ തോതിലൊരു സഹായം ഉണ്ടായി മാത്രമേ ആളുകൾക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. കുമരകം ചേർത്തല റോഡരികിലെ തണൽ മരങ്ങളിൽ ഭൂരിഭാഗവും കാറ്റിൽ നിലം പതിച്ചു. നിരവധി വാഹനങ്ങൾ മരങ്ങൾക്കടിയിൽപ്പെട്ട് തകർന്നു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡിൽ വീണ മരങ്ങൾ നീക്കം ചെയ്തത്. വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണവും പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവ പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. മനോരമ ന്യൂസ്, കുമരകം.